നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് കല്യാണി രാഗമാണ്. ആദ്യം ഒരു ഗീതം നമ്മൾ കല്യാണിയിലാണ് ഗീതം പഠിച്ചാണ് നമ്മൾ കല്യാണി പഠിക്കുന്നത്. യൂഷ്വലി ആദ്യത്തെ രണ്ട് ഗീതം അല്ലെങ്കിൽ മൂന്നാമത്തെ ഗീതം ആയിരിക്കും കല്യാണി എല്ലാവരും പഠിക്കുന്നത്. പക്ഷെ കല്യാണി രാഗം നമ്മൾ എങ്ങനെ പഠിക്കുന്നു, അല്ലെങ്കിൽ കല്യാണി റൂട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടോ പഠിച്ചിട്ടുണ്ടോ എന്നുള്ളത് ആദ്യം നോക്കണം. ഞാൻ പറഞ്ഞ ഒത്തിരി ഗമകം കാര്യങ്ങൾ അങ്ങനെയൊന്നുമല്ല, കല്യാണിയുടെ റൂട്ട് ആദ്യം എങ്ങനെയൊക്കെ പഠിക്കാം വയലിനിൽ. ഇത് അക്കോർഡിംഗ് ടു വോക്കൽ നമുക്കിതുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല, അത് ഡിഫറെൻറ്റ് സ്റ്റൈലാണ്. നമ്മൾ വയലിൻ പഠിക്കുമ്പോൾ വയലിൻ്റെ എല്ലാ ഓപ്പർച്യൂണിറ്റീസും അല്ലെങ്കിൽ എല്ലാ ഏരിയയും എല്ലാ ഫിംഗറിങ്ങും എല്ലാ സ്ട്രിങ്സും നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കുക എന്നുള്ളതാണ് വെരി ഇമ്പോർട്ടൻ്റ് കല്യാണിയിൽ. അപ്പോൾ കല്യാണിയുടെ അവരോഹണം അവരോഹണം ആദ്യം നമുക്ക് ശ്രദ്ധിക്കാം. ഇതാണ് നമ്മൾ യൂഷ്വലായിട്ട് കല്യാണിയുടെ ആരോഹണം അവരോഹണം വായിക്കുന്നത്. വയലിൻ വായിക്കുമ്പോൾ തീർച്ചയായിട്ടും നാല് സ്ട്രിങ്ങും കൂടി വായിക്കേണ്ടതാണ്. ഇത് വായിക്കാം. ഇത് കഴിഞ്ഞാൽ നമുക്ക് കല്യാണിയിൽ എന്താ നോക്കേണ്ടത്, ഒത്തിരി കാര്യം നമുക്ക് പറയാം, പക്ഷെ എല്ലാം ഞാൻ പറയുന്നില്ല. നിങ്ങൾ എന്നത് കുറച്ചൊക്കെ ഐഡിയയിൽ വായിച്ചാൽ മതി. ഇതിൽ തന്നെ അലങ്കാരമെല്ലാം വായിക്കുക. ദെൻ വാട്ട് ഇസ് ന്യൂ ഈസ് ആ പിങ്കി ഫിംഗർ വയ്ക്കണം. അതായത് ഇതുവരെ നമ്മൾ വെക്കാത്ത ഒരു കോമ്പിനേഷനാണ് ഈ പിങ്കി ഫിംഗറും തേർഡ് ഫിംഗറുമായിട്ടുള്ള ചേർന്ന് വരുന്ന ഒരു സ്വരത്തിൻ്റെ കോമ്പിനേഷൻ. ഈ ഫിംഗർ നമ്മൾ ഒത്തിരി വായിക്കണമെങ്കിൽ നിങ്ങൾ ഇതിൽ തന്നെ കുറേ സംഭവ ആ ഫിംഗറും ആ ഫിംഗറും ചേർന്ന് കിട്ടണം. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾ അലങ്കാരം വായിക്കുമ്പോൾ ബാക്കി ഓപ്പൺ വായിക്കാതെ തന്നെ നിങ്ങൾ എന്നും വായിച്ച് നോക്കണം ഒത്തിരി കാര്യങ്ങൾ. അത് വെച്ച് അലങ്കാരം എല്ലാം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക, എന്നാലേ ആ റൂട്ട് ക്ലിയർ ആകത്തുള്ളൂ. ഇനി നമുക്ക് എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തേർഡ് പൊസിഷൻ നമ്മൾ വായിക്കുമ്പോൾ ഒത്തിരി ഇത് നമ്മൾ ഭയങ്കര എക്സ്പേർട്ടാണ് വായിക്കാനായിട്ട്. ഇത് ഒത്തിരി നമ്മൾ വായിക്കാറുണ്ട്, പക്ഷെ ഇത് നമ്മൾ വായിക്കാറേ ഇല്ല. രീ മാ വൺ വായിക്കാൻ എത്ര ആവശ്യമുണ്ടോ അതുപോലെയാണ് രീ പ്രതിമിതം വായിക്കാറ്. അപ്പം അതൊരിക്കലും നമ്മൾ മിസ് ചെയ്യുക. അതായത് ആദ്യ രീക പാ വെച്ച് ഒത്തിരി എക്സ്പീരിയൻസ് ഉണ്ട്, കാര്യം ഇങ്ങനെയുണ്ട്. അപ്പം നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് പാ വെച്ചിട്ട് ചെറിയ മായുടെ വലിയ മായനെ വന്ന് ആ ഫസ്റ്റ് ഫിംഗർ ചേർത്ത് വെക്കുക, ഇങ്ങനെ വെച്ച് പ്രാക്ടീസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് രീതിയിലും ഈ ഫസ്റ്റ് ഫിംഗർ ഡയറക്റ്റ് മാ വെച്ച് നമ്മൾ കുറേ പ്രാക്ടീസ് ചെയ്യേണ്ടതാണ്. അതുകൂടി വന്നാൽ നിങ്ങൾക്ക് ഒരു ഒത്തിരി എന്ത് പറയുമ്പോൾ ഈ പ്രതിമ പഞ്ചമം ഇല്ലാത്ത രാഗങ്ങളൊക്കെ വായിക്കാൻ നിങ്ങൾക്ക് ഒത്തിരി അത് ആ ഒരു ഫിംഗറിങ് ഹെൽപ്ഫുൾ ആയിരിക്കും. ഇപ്പോൾ സംസാരത്തിലേക്ക് വായിക്കാൻ നിങ്ങൾക്ക് ഒത്തിരി ഹെൽപ്ഫുൾ ആയിരിക്കും ഈ ഒരു ഫിംഗർ എന്ന് വെച്ച് പ്രാക്ടീസ് ചെയ്തു എന്നുണ്ടെങ്കിൽ അത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് ഈ രീതിയിൽ വായിക്കണം. രണ്ടാമത് നോക്കി
ഇങ്ങനെയും വായിക്കണം, പാ ഫിംഗറും മാ ഇങ്ങനെ ചേർത്ത് വായിക്കണം, ദ ഇങ്ങനെയും വായിക്കണം. ഇത് രണ്ട് പ്രാക്ടീസ് ചെയ്തതിനു ശേഷം മാത്രമേ നിങ്ങൾ ആ ഗീതത്തിലോട്ട് പോകാൻ പാടുള്ളൂ. ഗീതത്തിൽ ഇതിൻ്റെ പ്രയോജനം എന്താണെന്ന് കൂടി ഞാൻ ചെറുതായിട്ട് കാണിച്ചു തരാം. ഇവിടെ തന്നെ മാ പാ വായിക്കാം, ദെൻ അതേ സ്ട്രിങ്ങിലാണ് ഇങ്ങനെ വരുന്നത്. സ്ട്രിങ് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമേ വരുന്നില്ല. എന്ന് വായിക്കാൻ പറ്റും. ഞാൻ ഗീതം പ്രത്യേകിച്ച് ഒരു ക്ലാസ് ഇടാം. പക്ഷേ ഇവിടെ നമ്മൾ നോക്കേണ്ടത് കൃത്യമായിട്ട് ആ റൂട്ട് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. റൂട്ട് ക്ലിയറായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് ഗീതം അല്ലെങ്കിൽ ഏത് വർണ്ണം വായിക്കുകയാണെങ്കിലും, ഐ മീൻ കല്യാണി ഒരു ഗീതം വർണ്ണം എന്ത് വായിക്കുകയാണെങ്കിലും ഏത് ഫിംഗർ വെച്ച് നിങ്ങൾക്ക് ആ ഫ്ലുവൻസി കിട്ടാനുള്ള ഓപ്പർച്യൂണിറ്റി കൂടുതലായിരിക്കും. അപ്പോൾ സ്കിൽ ഡെവലപ്പ് ചെയ്യുക, ദെൻ യു ഹാവ് ടു ഗോ വിത്ത് ദി ലെസൺ. താങ്ക് യു.